കോപ്റ്റിക് ക്രൈസ്തവരുടെ കൂട്ടക്കൊല, 23 ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർക്ക് വധശിക്ഷ. 8 വർഷങ്ങൾക്ക് മുൻപ് ലിബിയയിൽ 21 കോപ്റ്റിക് ക്രൈസ്തവരുടെ തലയർത്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പങ്കുള്ള 23 ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരരെ ലിബിയൻ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു. ഈജിപ്ഷ്യൻ ക്രൈസ്തവരുടെ തലയർത്ത സംഭവത്തിന് മുൻപ് ട്രിപ്പോളിലെ കൊറിന്ത്യ ഹോട്ടലിൽ ഐസിസ് നടത്തിയ ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇതടക്കം നിരവധി കേസുകൾ പ്രതികൾക്ക് നേരെ ചുമത്തിയിരുന്നു. പടിഞ്ഞാറൻ നഗരമായ മിശ്രദയിലെ അപ്പീൽ കോടതിയാണ് വിധി പ്രഖ്യാപിച്ചത്. 14 പേരെ ജീവപര്യന്തം തടവിനും 1 ആൾക്ക് 12 വർഷവും 6 പേർക്ക് 10 വർഷവും തടവ് ശിക്ഷയും കോടതി വിധിച്ചു. കഞ്ചമാൻ കലാപത്തെ തുടർന്ന് പലായനം ചെയ്ത കുടുംബത്തിലെ പെൺകുട്ടി ഇന്ന് ക്രിസ്തുവിന്റെ പ്രിയ സന്യാസിനി. 2008 കണ്ടമാനിൽ ക്രൈസ്തവർക്കെതിരെ ഹിന്ദുത്വവാദികൾ നടത്തിയ ആക്രമണത്തെ തുടർന്ന് പലായനം ചെയ്ത കുടുംബത്തിലെ പെൺകുട്ടി സന്യാസവ്രത വാഗ്ദാനം നടത്തി ഈശോയുടെ പ്രിയ ദാസിയായ വാർത്തയാണ് ശ്രദ്ധ നേടുന്നത്. കലാപത്തെ തുടർന്ന് ചെറുപ്പത്തിൽ തന്നെ പലായനം ചെയ്ത ക്രിസ്ത്യൻ കുടുംബത്തിലെ സനോമിന കൻഹാർ എന്ന പെൺകുട്ടിയാണ് 1.5 പതിറ്റാണ്ടിന് ശേഷം കർത്താവിന്റെ മണവാട്ടിയായി സന്യാസ വസ്ത്രം സ്വീകരിച്ചത്. അന്ന് ക്രൈസ്തവർക്കെതിരെ നടന്ന ആക്രമണങ്ങളിൽ പങ്കെടുത്ത ഹിന്ദുക്കൾ വരെ വ്രതവാഗ്ദാന ചടങ്ങിൽ പങ്കെടുത്തുവെന്നതും ഏറെ ശ്രദ്ധേയമാണ്. സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ വില മുഴുവനും അടിയന്തരമായി കർഷകർക്ക് നൽകണമെന്ന് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം. വിത്തിടുന്നതു മുതൽ വിളവെടുത്ത് വിൽപ്പന നടത്തുന്നതുവരെ വിവിധ പ്രശ്നങ്ങളെ നേരിട്ടും ചിലപ്പോൾ അവിചാരിതമായ നഷ്ടങ്ങൾ സഹിച്ചും പണം കടമെടുത്തുമാണ് നെൽകൃഷി നടത്തുന്നത്. നെല്ല് വിറ്റ് കിട്ടുന്ന പണം കൊണ്ടുവേണം കടം വീട്ടാനും മറ്റു ജീവിതാവശ്യങ്ങൾ നിറവേറ്റുവാനും. നെല്ല് സംഭരിച്ച് 2.5 മാസം കഴിഞ്ഞിട്ടും വില നൽകാത്തത് കർഷകരോടുള്ള കടുത്ത ദ്രോഹമാണെന്നും നെല്ലിന്റെ വില നൽകാൻ ഇനിയും കാലതാമസം നേരിട്ടാൽ ശക്തമായ പ്രതിഷേധങ്ങൾക്കിടയാക്കുമെന്നും മാർ ജോസഫ് പെരുന്തോട്ടം മുന്നറിയിപ്പ് നൽകി. ബാംഗ്ലൂരുവിൽ ക്രൈസ്തവ സംഘടനകളുടെ പ്രതിഷേധ ധർണ. കലാപത്തിന്റെ ഇരകളായി മാറിയ മണിപ്പൂരിലെ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കർണാടകയുടെ തലസ്ഥാനമായ ബാംഗ്ലൂരുവിൽ വിവിധ ക്രൈസ്തവ സംഘടനകൾ ഒത്തുചേർന്നു. ഏകദേശം 300 ആളുകളാണ് ഇന്നലെ May 30 ചൊവ്വാഴ്ച ഇന്ത്യൻ ക്രിസ്ത്യൻ യൂണിറ്റി ഫോറത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ഐക്യദാർഢ്യ സംഗമത്തിൽ പങ്കെടുത്തത്. വിഷയത്തിൽ രാഷ്ട്രപതിയുടെ ഇടപെടൽ വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു. മെൽബൺ സെന്റ് തോമസ് സീറോ മലബാർ രൂപതയുടെ 2-ാമത് മെത്രാനായി മാർ ജോൺ പനന്തോട്ടത്തിൽ അഭിഷിക്തനായി. ഓസ്ട്രേലിയയിലെ മെൽബൺ സെന്റ് തോമസ് സീറോ മലബാർ രൂപതയുടെ 2-ാമത് മെത്രാനായി മാർ ജോൺ പനന്തോട്ടത്തിൽ അഭിഷിക്തനായി. ഓസ്ട്രേലിയൻ സമയം വൈകുന്നേരം 5 മെൽബണിനടുത്തുള്ള ക്യാമ്പൽ ഫീൽഡിൽ വിളവുകളുടെ നാഥയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ നാമധേയത്തിലുള്ള കൽദായ കത്തോലിക്ക ദേവാലയത്തിലാണ് തിരുക്കർമ്മങ്ങൾ നടന്നത്. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു.